ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ ജൂലൈ 8-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, ഈ മാസത്തെ ഭക്ഷ്യമന്ത്രിയുടെ ഫോണിൻ പരിപാടി നാളെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് പരിപാടി. വിളിക്കേണ്ട നമ്പർ 89 43 87 30 68. ഭക്ഷ്യ പൊതുവിതരണവുമായി ബന്ധപ്പെട്ടും ലീഗൽ മെട്രോളജി വകുപ്പുമായി ബന്ധപ്പെട്ടും എന്ത് പരാതികളും നിർദ്ദേശങ്ങളും ഫോണിലൂടെ മന്ത്രിയെ അറിയിക്കാവുന്നതാണ്. മന്ത്രി, ഈ പരിപാടി തുടങ്ങി ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചിട്ടുള്ളത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കണമെന്ന പരാതിയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ഇങ്ങനെ വിളിച്ചിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ഭക്ഷ്യമന്ത്രി ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അർഹരാണ് എങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കരസ്ഥമാക്കാനുള്ള അവസരമാണ് നാളത്തെ ഭക്ഷ്യമന്ത്രിയുടെ ഫോണിൻ പരിപാടി. ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണപ്പോൾ സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജൂലൈ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 13 ഇനം ഭക്ഷ്യ വിഹിതങ്ങളാണ് നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ ലഭിക്കുന്നത്. പച്ചരിക്ക് 23 രൂപയും മട്ടയരിക്ക് 24 രൂപയും ജയ അരി, കുറുവ അരി എന്നിവയ്ക്ക് 25 രൂപയുമാണ്. ഇത് ഒരു റേഷൻ കാർഡ് ഉപയോഗിച്ച് 2 കിലോ പച്ചരിയും മട്ടയരി, ജയ അരി, കുറുവ അരി ഇവ ഏതെങ്കിലും ഒന്ന് 5 കിലോയും ലഭിക്കും. ഒരു കാർഡിൽ 1 കിലോ പഞ്ചസാര 22 രൂപക്കും 1/2 കിലോ ചെറുപയർ 37 രൂപക്കും 1/2 കിലോ ഉഴുന്ന് 33 രൂപക്കും സാമ്പാർ പരിപ്പ് 32 രൂപ 50 പൈസക്കും മുളക് 1/2 കിലോ 37 രൂപ 50 പൈസ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ 46 രൂപക്കും മല്ലി 1/2 കിലോ 39 രൂപ 50 പൈസ, കടല 1/2 കിലോ 21 രൂപ 50 പൈസക്കും വൻപയർ 1/2 കിലോ 22 രൂപ 50 പൈസക്കും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ശബരി ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിലും ലഭിക്കുന്നതാണ്. സാധാരണഗതിയിൽ മല്ലി, മുളക്, വെളിച്ചെണ്ണ എല്ലാ കടകളിൽ നിന്നും ലഭിക്കാറില്ല. അതിനുള്ള ഒരു പ്രത്യേക കാരണം, സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് വിതരണത്തിന് വരുന്ന സാധനം ഇടയ്ക്ക് വെച്ച് മറിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ആൾ തന്നെ നിരവധി കാർഡുമായി വന്ന് പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ തീർന്നു പോകുന്നതോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭക്ഷ്യമന്ത്രിയെ നാളെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിളിച്ച് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ കാര്യവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കാത്ത സാധനങ്ങളുടെ വിവരവും ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ, +1 പ്രവേശനത്തിന് തിങ്കളാഴ്ച മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം. അവസാന തീയതി ജൂലൈ 18 ആണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ജൂലൈ 21-നും ആദ്യ അലോട്ട്മെൻറ്റ് ജൂലൈ 27-നും പ്രധാനഘട്ട അവസാന അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 11-നും നടക്കും. +1 പ്രവേശനത്തിന് നീന്തൽ ബോണസ് പോയിന്റ് ഒഴിവാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. അതേസമയം USS LSS മാർക്കുകൾ പരിഗണിക്കും. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ, നിലവിലെ വാഹന ഇൻഷുറൻസ് രംഗം പൊളിച്ചെഴുതുകയാണ്. പ്രീമിയം ഉടമകൾക്ക് തീരുമാനിക്കാം. ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ ഒറ്റ പോളിസി എടുത്താൽ മതിയാകും. അതുപോലെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ GPS വഴി നിരീക്ഷിക്കും. ഓരോ വാഹനവും ഡ്രൈവിംഗ് സ്കോർ നേടും. എങ്ങനെയാവും പിന്നീട് ഉടമ അടയ്ക്കേണ്ട പ്രീമിയം തീരുമാനിക്കുക. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ K-Phone അനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. അടിസ്ഥാന സൗകര്യ സേവനങ്ങൾ നൽകുന്നതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടർ Category 1 ലൈസൻസ് അനുവദിച്ച് കേന്ദ്ര ടെലി കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഉത്തരവായി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുറവുണ്ടായി. പവന് 600 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 37,480 രൂപയിലെത്തി. ഒരു ഗ്രാം സ്വർണത്തിന് 75 രൂപ താഴ്ന്ന് 4,685 രൂപയും ആയിട്ടുണ്ട്. ഇന്നലെ പവന് 400 രൂപ കുറഞ്ഞിരുന്നു. 2 ദിവസം കൊണ്ട് 1,000 രൂപയിൽ കുറവാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പശ ഒട്ടിച്ചാണോ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. കൊച്ചിയിലെ റോഡുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഉയർത്തിയത്. എഞ്ചിനീയർമാരെ വിളിപ്പിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ, ട്രാൻസ്ജെൻഡർ എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അനുയോജ്യമായ തർജ്ജമക്ക് സമ്മാനവുമായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേരള ഭാഷ tvm@gmail.com എന്ന വിലാസത്തിലേക്കാണ് നിങ്ങളുടെ നിർദ്ദേശം അയക്കേണ്ടത്. അയക്കുന്ന ആളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ സഹിതം ജൂലൈ 14-നകം നിങ്ങൾ നിർദ്ദേശിക്കുന്ന തർജ്ജമ അയച്ചു നൽകണം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ടായിരുന്നു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ അംഗനവാടികൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾ CBSE
ICSE ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കും മദ്രസകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാവുകയില്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവിമാർ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് പരിധിയിൽ കഴിഞ്ഞ 4-ാം തീയതി മുതൽ തുടരുന്ന മഴയിൽ താലൂക്കിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് 3 ദേവികുളം ഭാഗങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ ഉണ്ടായതിനാലും ദേവികുളം താലൂക്ക് പരിധിയിൽ അംഗനവാടികൾ, നഴ്സറി, CBSE, ICSE സ്ഥാപനങ്ങളും സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 8-ാം തീയതി വെള്ളിയാഴ്ച അവധിയായിരിക്കും. ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചു. ഇവിടെയും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാവുകയില്ല. ഉടുമ്പൻചോല, രാജാക്കാട്, ആനച്ചാൽ, 2-ാം മൈൽ, ചിത്തിരപുരം റോഡുകളിൽ തുടർച്ചയായ മഴ പെയ്യുന്നതിനാൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ചെകുത്താൻ മുക്ക് മുതൽ പവർ ഹൗസ് വരെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇടുക്കി ഡിവിഷൻ അറിയിച്ചു. മറ്റു അറിയിപ്പുകളിലേക്ക് വരികയാണെങ്കിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം പദ്ധതി. 2018-19 വർഷം മുതൽ വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വർഷത്തിൽ ഒരു ജില്ലയിൽ 10 പേർക്ക് എന്നുള്ള നിലയിലാണ് ധനസഹായം നൽകുന്നത്. 1,00,000 താഴെ വാർഷിക വരുമാനമുള്ള 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിൻ്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിക്കാണ് സഹായഹസ്തം പദ്ധതി സർക്കാർ അവതരിപ്പിച്ചത്. സഹായഹസ്തം പദ്ധതിയിൽ അപേക്ഷിക്കുന്നവരിൽ നിന്നും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംരംഭങ്ങൾ ഒറ്റക്കായോ സംഘടനയായോ തുടങ്ങാവുന്നതാണ്. കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, ഇങ്ങനെ കൂട്ടമായി തുടങ്ങുന്നവർക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്: വാർഷിക വരുമാനം 1,00,000 രൂപയ്ക്ക് താഴെയായിരിക്കണം. APL UPL വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. വിധവകൾക്ക് 18 വയസ്സിന് താഴെ കുട്ടികൾ ഉണ്ട് എങ്കിൽ മുൻഗണന. അതുപോലെ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും പെൺമക്കൾ മാത്രമുള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. ആശ്വാസ കിരണം പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം മുമ്പ് ലഭിച്ചിട്ടുള്ള വിധവകൾക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ധനസഹായം ലഭിച്ചവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതേസമയം മുൻവർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം ലഭിക്കാതെ പോയ അർഹരായ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. വിധവകളെ കൂടാതെ വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചപ്പെട്ടവർ എന്നിവർക്കും ഈ ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓരോ വർഷവും ശിശു വികസന പദ്ധതി ഓഫീസ് അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നുണ്ട്. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കും. അപേക്ഷകൾ എങ്ങനെ സമർപ്പിക്കണമെന്നും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.